അസ്ഥി നുറുങ്ങുന്ന അസുഖത്തോട് ഏഴാം വയസ്സു മുതൽ മല്ലിടുകയാണ് കൊല്ലം കുളപ്പാടം ചാരുവിള വീട്ടിൽ മുഹമ്മദ് നിയാസ്. 10 വർഷമായി ചികിത്സിക്കുന്നുണ്ടെങ്കിലും രോഗത്തിന് കുറവില്ല. കടം കയറി ദുരിതത്തിലായിരിക്കുകയാണ് നിയാസിന്റെ കുടുംബം. കുളപ്പാടം ചരുവിള വീട്ടിൽ നിസാർ ഹസീന ദമ്പതികളുടെ മൂത്ത മകൻ മുഹമ്മദ് നിയാസ് 10 വർഷമായി കിടപ്പിലായിട്ട്. 7 വയസ്സിൽ തുടങ്ങിയ രോഗമാണ്. പെട്ടെന്ന് മറഞ്ഞു വീഴുന്ന രോഗലക്ഷണങ്ങളോടെയായിരുന്നു തുടക്കം. ആശ്രാമം ESI ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പ്ലാസ്റ്റർ ഇടാൻ നിർദ്ദേശിച്ചു. പ്ലാസ്റ്റർ ഇട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഭേദമായില്ല. ഒടുവിൽ തിരുവനന്തപുരം SATയിൽ കാണിക്കാൻ നിർദ്ദേശിച്ചു. ചികിത്സ തുടങ്ങി വർഷങ്ങളായെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കമ്പനി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ 7-8 വർഷം കൊണ്ട് പോകുന്നില്ല. മോനി കിടപ്പായനെ കൊണ്ടാ പിന്നെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു ചെയ്യാൻ പോവാൻ മോനി ഇങ്ങനെ കിടക്കുന്നതിനെ കൊണ്ട് പറ്റുന്നില്ല. പൈസയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിയാസിന്റെ മാതാപിതാക്കളായ നിസാറും ഹസീനയും രോഗികളാണ്. നിയാസിനെ പരിചരിക്കുന്നതിനാൽ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. വീടുപണി പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ലക്ഷങ്ങളുടെ കടം ബാക്കിയുണ്ട്. മകന്റെ ചികിത്സയ്ക്കായി സുമനസുകളുടെ കാരുണ്യത്തിനായി കേഴുകയാണ് ഈ കുടുംബം. 24 കൊല്ലം.